നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. ഡയഗ്രാം ഓഫ് ദി അഡ്ജസന്റ് പിക്ചർ ഫ്രെയിം ഹാസ് ഔട്ടർ ഡയമെൻഷൻസ് 24 cm × 28 cm ആൻഡ് ഇന്നർ ഡയമെൻഷൻസ് 16 cm × 20 cm. ഫൈൻഡ് ദി ഏരിയ ഓഫ് ഈച്ച് സെക്ഷൻ ഓഫ് ദി ഫ്രെയിം. ഇഫ് ദ വിഡ്ത് ഓഫ് ഈച്ച് സെക്ഷൻ ഈസ് സെയിം. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഔട്ടർ ഡയമെൻഷനും ഇന്നർ ഡയമെൻഷനും തന്നിട്ടുണ്ട് അല്ലെ. ഔട്ടർ ഡയമെൻഷൻസ് എത്രയാണ്, 24 cm × 28 cm ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ലെങ്തും ബ്രെഡ്ത്തും ആണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ഫ്രെയിം ഏത് ഷേപ്പിലുള്ള ഫ്രെയിം ആയിരിക്കും? അപ്പൊ ഇങ്ങനെ ഒരു മെഷർമെന്റ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാല്, അതായത് രണ്ട് മെഷർമെന്റ് മാത്രമേ തരുന്നുള്ള, നിങ്ങൾ എന്ത് ചിന്തിച്ചോണം, ഇത് റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള ഒരു ഫ്രെയിം ആണ് എന്ന് ചിന്തിച്ചോണം. അങ്ങനെയാണെങ്കിൽ ഇത് 24 ആണെങ്കിൽ ഇതും എന്തായിരിക്കും, 24 ആയിരിക്കും അല്ലെ. അതായത് റെക്റ്റാംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഇത് 24 ആണെങ്കിൽ ഇതും 24 cm ആണ്, ഇത് 28 cm ആണ്. ഇനി ഇന്നർ ഡയമെൻഷൻസ് നോക്കിയേ, ഇത് 16, ഇത് 20. അപ്പൊ ഇതെന്തായിരിക്കും, ഇതും 16, ഈ ഓപ്പോസിറ്റ് സൈഡ് 20 ആയിരിക്കും. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഇതിന്റെ വിഡ്ത് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നോക്കിയേ, ഇതിന്റെ ഓരോ സെക്ഷന്റെയും ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇതിനെ നമുക്ക് ഫസ്റ്റ് സെക്ഷൻ ആയിട്ട് എടുക്കാം, ഇത് സെക്കൻഡ് സെക്ഷൻ, ഇത് തേർഡ് സെക്ഷൻ, ഇത് ഫോർത്ത് സെക്ഷൻ. ഇങ്ങനെ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ നോക്കിയേ, ഇതിന്റെ വിഡ്ത്ത് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓരോ സെക്ഷന്റെയും വിഡ്ത്ത് സെയിം ആണ്. അപ്പൊ ആ വിഡ്ത്ത് നമുക്ക് കണ്ടുപിടിക്കണം. ആ വിഡ്ത്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഇവിടെ നോക്കിയേ, ഇവിടെ ഈ ടോട്ടൽ ലെങ്ത് 24 cm ആണ് അല്ലേ, ഇത് 16 ആണ്. ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ഈ മെഷർമെന്റ് ആണ് ഇതിന്റെ വിഡ്ത്ത് അല്ലെ. അതേപോലെ ഇതിൻ്റെത് ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ളത്. അങ്ങനെ ഓരോ സൈഡിലും ഇതിന്റെ വിഡ്ത്ത് സെയിം ആണ്. അപ്പൊ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഈ മെഷർമെന്റ് ഇത് കണ്ടുപിടിക്കണം, എന്ത് ചെയ്യണം, ഈ ടോട്ടൽ അതായത് 24 നിന്ന് എന്ത് ചെയ്യണം, ഈ 16 അങ്ങ് സബ്ട്രാക്ട് ചെയ്യണം. അതായത് നോക്കിയേ, ഇത്രയും പോർഷൻ അല്ലേ, ഇത്രയും പോർഷൻ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇതിന്റെ വിഡ്ത്ത് കിട്ടും അല്ലേ. അപ്പൊ 24 − 16 ചെയ്താൽ എന്ത് വരും, നമുക്ക് 8 എന്ന് കിട്ടും. 8 എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള പോർഷനും ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള പോർഷനും ചേരുന്നതാണ് 8 എന്ന് പറയുന്നത് അല്ലേ. അതായത് ടോട്ടൽ 24 ആണ്, ഇത്രയും പോർഷൻ 16 ആണ്. അപ്പൊ ഈ 24 നിന്ന് ഇത്രയും പോർഷൻ കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയാണ് 8 എന്ന് പറയുന്നത്. അത് ഇതും ഇതും കൂടെ ചേരുന്നതാണ് 8 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും മാത്രം കിട്ടണേ നമ്മൾ എന്ത് ചെയ്യണം, ഈ 8 ÷ 2 ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പൊ ഇതിന്റെ വിഡ്ത്ത് എത്രയാണ്, വിഡ്ത്ത് എന്ന് പറയുന്നത് 4 ആണ്. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് വിഡ്ത്ത് കിട്ടി 4 cm. അപ്പൊ ഓരോ സൈഡിലോട്ടും എന്തായിരിക്കും, 4 ആണ്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഈസിയാണ് അല്ലെ. ഇനി നോക്കിയേ, ഈ ഓരോ സെക്ഷനും ഏത് ഷേപ്പിലാണെന്ന് നിങ്ങളൊന്ന് നോക്കിയേ. നോക്കിയേ, ഇതാണ് ഫസ്റ്റ് സെക്ഷൻ. ഇത് നോക്കിയേ, ഇത് ഏത് ഷേപ്പിലാണ്, ഇതൊരു ട്രപ്പേസിയത്തിന്റെ ഷേപ്പിലാണ് അല്ലെ. നോക്കിയേ, ഇത് രണ്ടും പാരലൽ സൈഡ്സ് ആണ് അല്ലെ. ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് അല്ലെ, 4 cm. ഇതൊരു ട്രപ്പേസിയത്തിന്റെ ഷേപ്പിലാണ്. അപ്പൊ ഈ ഓരോ സെക്ഷന്റെയും ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി, ട്രപ്പേസിയത്തിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ട്രപ്പേസിയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്, ഹൈറ്റ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് ഡിവൈഡഡ് ബൈ 2. അപ്പൊ നമുക്ക് ഓരോ സെക്ഷന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഏരിയ ഓഫ് സെക്ഷൻ 1 ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ എന്താണ്, ഹൈറ്റ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു, ഹൈറ്റ് ഈസ്, ഹൈറ്റ് ആണ് നമുക്ക് കിട്ടിയ വിഡ്ത് എന്ന് പറയുന്നത് അല്ലേ. പാരലൽ സൈഡ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നതാണ് അതിന്റെ ഹൈറ്റ്. അപ്പൊ അതെത്രയാണ്, 4 × സം ഓഫ് പാരലൽ സൈഡ്സ് എത്രയാണ്, 20 ഉം 28 ഉം. 20 + 28 ÷ 2 ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് 4 ഉം 2 ഉം കൂടെ കട്ട് ചെയ്യാം. ഇവിടെ 2 വന്നു, 2 × 20 + 28 = 48. 48 × 2 8 2 = 16 4 2 = 8 + 1 9 96. അപ്പൊ ഏരിയ ആയതുകൊണ്ട് സെന്റിമീറ്റർ സ്ക്വയർ ആണ് യൂണിറ്റ്.
അപ്പൊ സെക്ഷൻ വണ്ണിന്റെ ഏരിയ എന്ന് പറയുന്നത് 96 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ സെക്ഷൻ ടുവിന്റെ ഏരിയ എന്തായിരിക്കും? ഇത് രണ്ടും സെയിം ആണ് അല്ലെ, ഈ ഒരു പോർഷനും ഈ ഒരു പോർഷനും സെയിം മെഷർമെന്റിലുള്ളതാണ്. അപ്പൊ ഏരിയ ഓഫ് സെക്ഷൻ ടുവും എന്തായിരിക്കും? 96 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി അടുത്തത് ഏരിയ ഓഫ് സെക്ഷൻ ത്രീ. ഏരിയ ഓഫ് സെക്ഷൻ 3 ഈസ് ഇക്വൽ ടു ഹൈറ്റ്. ഹൈറ്റ് എപ്പോഴും 4 തന്നെയാണ്, വിഡ്ത് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഇത് നോക്കിയേ, 16 ഉം 24 ഉം ആണ് പാരലൽ സൈഡ്സ്. അപ്പൊ സം ഓഫ് പാരലൽ സൈഡ്സ് 16 + 24/2. ഇവിടെ കട്ട് ചെയ്താൽ ഇവിടെ 2 ആവും. 2 × ഇതെന്ത് വരും? 30, 40 is equal to 80 സെന്റിമീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് സെക്ഷൻ 4 എന്തായിരിക്കും? സെക്ഷൻ 4 ഇത് രണ്ടും സെയിം ആണ്, അതുകൊണ്ട് സെക്ഷൻ 4 ഏരിയ 80 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും.